ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10:20. ശിഷ്യന്മാർ തങ്ങൾ ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ചും വിസ്മയകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചപ്പോൾ ഈശോ നൽകിയ മറുപടിയാണിത്. ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാനുള്ള തിരക്കിൽ ശാശ്വതമായ മൂല്യങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നത് എപ്പോഴാണ് എന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. യോർദാൻ നദിയിൽ തന്റെ പരിശുദ്ധിയും മഹത്വവും ഒന്നും വെളിപ്പെടുത്താൻ വ്യഗ്രതപ്പെടാതെ താഴ്മയോടെ സ്നാപക യോഹന്നാന്റെ മുൻപിൽ ശിരസ് നമിച്ചു നിന്നപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും ഇവനെന്റെ പ്രിയപുത്രനെന്ന് സ്വർഗത്തിൽ പേരെഴുതപ്പെടുകയും ചെയ്തു. നമ്മിലുള്ള നന്മകളും വിശുദ്ധിയും വെളിപ്പെടുത്തി ഈ ലോകത്തിൽ നമ്മുടെ പേര് നിലനിർത്താനുള്ള ആഗ്രഹങ്ങളെ നമുക്ക് ഒഴിവാക്കാം. മറിച്ച് സ്വയം ചെറുതായി താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണ്ട് സ്വർഗത്തിൽ പേരെഴുതപ്പെടാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ക്രമീകരിക്കാം.